ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ഭയങ്കര ഈസിയാണ്. ഉള്ളി വഴറ്റി നേരെ ഒന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കൻ കറി ഉണ്ടാക്കാൻ കുക്കർ എടുത്തു. അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സവാള ഇട്ടു, ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇടാം, കറിവേപ്പില ഇടാം, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒരു ഉപ്പണ് ഇട്ട് കൊടുക്കണം. ഒരു അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരാത്തത് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കൂട്ടി തിരുമ്പി കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ അടിക്കുക. രണ്ട് വിസിലടിച്ചപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അര സ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വെന്ത് വരേണ്ട, ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി എയറൊക്കെ കളഞ്ഞ് ഞാൻ എൻ്റെ കുക്കർ തുറന്നു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും ചേർത്ത് കൊടുത്തു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.